പായസ കുട്ടികളെ, ഈ കഥ കേൾക്കൂ. അധ്യായം 24. മഹാന്മാരാണ് പൂർവികർ. കഥ പറയുന്നത് PI ശങ്കരനാരായണൻ. കുട്ടികളെ, നമ്മളൊരു ഓട്ടം ഓടി കേട്ടോ. ജനകരാജധാനിയിൽ നിന്ന് അവിടുത്തെ ദൂതന്മാരുടെ കൂടെ കുതിരപ്പുറത്ത് തപ് ടപ് ടപ്പ് തുടങ്ങുന്ന അതിവേഗത്തിലൊരു ഓട്ടം. കുറച്ച് ദൂരം ദൂരെയാണെന്ന് പറഞ്ഞല്ലോ, അയോധ്യയിലാണ് എത്തിയത്. അയോധ്യയിലെത്തി അവിടെ രാജാവിനെ വിവരം അറിയിച്ച് അവരുടെ എല്ലാവർക്കും സന്തോഷമായി. ആ ചെന്ന സമയം വളരെ പ്രത്യേകതയായിരുന്നു. ദശരഥ മഹാരാജാവ് വളരെ ഉത്കണ്ഠാകുലനായിരിക്കുന്ന സമയത്താണ് നമ്മളവിടെ എത്തിയത്. വിശ്വാമിത്ര മഹർഷി വന്നു, രാമകൃഷ്ണന്മാരെ ചോദിച്ചു, അവരെ പറഞ്ഞയക്കുകയും ചെയ്തു. കുറച്ച് ദിവസത്തിനകം, 10 ദിവസത്തിനകം വരാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം ദിവസം 20 ആയി കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും ഒരു വിവരമില്ലല്ലോ എന്ന് ഉത്കണ്ഠ ഉണ്ടെങ്കിലും അങ്ങനെ ഉത്കണ്ഠ ആ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ദശരഥൻ. അപ്പോഴാണ് വളരെ സന്തോഷകരമായൊരു വാർത്തയുമായിട്ട് ജനകരാജധാനിയിൽ നിന്നുള്ള ദൂതന്മാരെത്തുന്നത്. അപ്പോൾ പറഞ്ഞ ആനന്ദത്തിന് കണക്കുണ്ടായിരുന്നില്ല. ദശരഥ രാജാവിന് തൻ്റെ വാർദ്ധക്യമൊക്കെ അങ്ങ് മറന്നു. യുവാവിൻ്റെ പ്രസരിപ്പോട് കൂടിയിട്ട് രാജധാനിയിൽ ഉടനീളം നടന്നു, ഓരോ നിർദ്ദേശങ്ങളും കൊടുത്തു. യാത്രക്കുള്ള ഒരുക്കങ്ങൾ, എന്തൊക്കെ കൊണ്ടുപോകണം, ആരൊക്കെ പോകണം എന്നൊക്കെയുള്ള വളരെ സുമന്ത്രരെയൊക്കെ വിളിച്ച് ഏർപ്പാട് ചെയ്തു. അങ്ങനെ അടുത്ത പ്രഭാതം വന്നു, എല്ലാവരും യാത്ര ആരംഭിച്ചു. വളരെ ഗംഭീരമായൊരു യാത്രയായിരുന്നു. മുന്നിൽ ചതുരംഗപ്പടയുണ്ട്, പിന്നിൽ സ്വർണവും രത്നവും ഉൾപ്പെടെയുള്ള വിലപ്പെട്ട വസ്തുക്കളുമായി ധനപാലകരുണ്ട്. വസിഷ്ഠൻ, വാമദേവൻ, ജാബാലി, മാർക്കാണ്ഡേയൻ തുടങ്ങിയ മഹർഷിവര്യന്മാരും ബ്രാഹ്മണരും മറ്റകമ്പടിക്കാരുമായി പുറപ്പെട്ട ദശരഥൻ 4-ാം ദിവസത്തിലാണ് മിഥിലയിൽ എത്തിച്ചേർന്നത്. പറഞ്ഞല്ലോ 3 ദിവസത്തെ യാത്രയുണ്ടെന്ന്. ജനക മഹാരാജാവ് അവരെ വളരെ ആദരവോടെ വളരെ വിശിഷ്ടാതിഥികളായി അവരെ സ്വീകരിച്ചു. ദശരഥനോ രാജാവിനോട് പറഞ്ഞു, മകളുടെ വിവാഹം അങ്ങ് ഭംഗിയായി നിർവഹിച്ചു തരണം എന്ന്. പിന്നെ യജ്ഞശാലയ്ക്കടുത്തുള്ള മന്ദിരങ്ങളിൽ അവർക്ക് താമസിക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു. ഒന്ന്, ആളുകൾക്ക് മുഴുവൻ താമസിക്കണമല്ലോ, അതിനുള്ള അതിഥി മന്ദിരങ്ങളൊക്കെ വളരെ ശരിയാക്കി അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു. പിറ്റേ ദിവസം, അടുത്ത ദിവസമാണ് പിന്നെ അതിനുള്ളതായ കാര്യാലോചനകളൊക്കെ നടക്കും. അടുത്ത ദിവസം ജനകരാജാവ് ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അല്പം അകലെ ഒരു രാജ്യം ഭരിക്കുന്നുണ്ട് തൻ്റെ അനുജൻ. സാങ്കാശ്യം എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. അനുജൻ്റെ പേര് കുശധ്വജൻ എന്നാണ്. കുശധ്വജനെയും കുടുംബത്തെയും അവിടെയുള്ള പ്രമുഖന്മാരെയൊക്കെ ആളെ വിട്ട് വരുത്തുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ചെയ്തിരുന്നത്. ഈ ഇടവേളയിൽ അദ്ദേഹം അവരെയൊക്കെ വിളിച്ച് തൻ്റെ രാജധാനിയിൽ കൊണ്ടുവന്നിരുന്നു. പിന്നെ പ്രധാനമന്ത്രിയെ നിയോഗിച്ച് ദശരഥ മഹാരാജാവിനെ മഹർഷി വൃന്ദത്തോടുകൂടി രാജസദസ്സിലേക്ക് ആനയിച്ചിരുത്തി. തുടർന്ന് വിവാഹ ചടങ്ങുകളായി. ഓരോ ചടങ്ങുകളുണ്ടല്ലോ വിവാഹത്തിന്, പ്രത്യേകിച്ച് വളരെ രാജകീയമായ വിവാഹമാകുമ്പോൾ പലതരത്തിലുള്ള ചടങ്ങുകളുണ്ട്. അതിലൊന്ന്, വരൻ്റെ പക്ഷത്ത് നിന്നും വധുവിൻ്റെ പക്ഷത്ത് നിന്നും പരസ്പരം കുലമഹിമകൾ അറിയിക്കലാണ് ആദ്യത്തെ ചടങ്ങ്. ഓരോ കുടുംബത്തിൻ്റെയും മഹിമ വർണ്ണിക്കണം. ദശരഥൻ അതിനായി ചുമതലപ്പെടുത്തിയത് കുലഗുരുവായ വസിഷ്ഠനെയാണ്. അദ്ദേഹത്തോളം അതിന് അർഹനായി പ്രാപ്തരായി വേറൊരാളില്ല. കാരണം സൂര്യവംശത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയുന്ന ആളാണ്. അദ്ദേഹത്തെ അത് കഴിഞ്ഞ് വിശ്വാമിത്രൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് വസിഷ്ഠൻ അതനുസരിച്ചിട്ട് സൂര്യവംശ പരമ്പരയെക്കുറിച്ച് പറയാൻ തുടങ്ങി. അതൊരു വലിയ പരമ്പരയാണ്. അത് പറഞ്ഞത് നമുക്ക് അറിവിന് വേണ്ടിയിട്ട് ഇത്രയും പറയാം. അത് കൃത്യമായിട്ട് ഇങ്ങനെ വരും. ബ്രഹ്മാവിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഈ സൂര്യവംശത്തിൻ്റെ തുടക്കം ബ്രഹ്മാവിൽ നിന്നാണ്. ബ്രഹ്മാവിൽ നിന്ന് ആദ്യം മരീചി മഹർഷി ഉണ്ടായി. മരീചിയിൽ നിന്ന് കശ്യപനുണ്ടായി. കശ്യപനിൽ നിന്ന് വിവസ്വാൻ, പിന്നെ മനു. മനുവിൻ്റെ മകൻ ഇക്ഷ്വാകു.
ഇക്ഷ്വാകു വംശം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കുക്ഷി, കുക്ഷിയുടെ മകൻ വികുക്ഷി, വികുക്ഷിക്ക് ശേഷം ബാണൻ, ബാണപുത്രൻ അനരണ്യൻ. അനരണ്യനിൽ നിന്ന് പൃഥുവുണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് തൃശങ്കുവും ഉണ്ടായി. തൃശങ്കുവിന് ദുന്ദുമാരനും ദുന്ദുമാരന് യുവനാശ്വനും ജനിച്ചു. മാന്ധാതാവാണ് യുവനാശ്വപുത്രൻ. പൗത്രനായത് സുഗന്ധി. സുഗന്ധിയുടെ പുത്രൻ ധ്രുവസന്ധിയുടെ പുത്രനായി സുപ്രസിദ്ധനായ ഭരതനുണ്ടായി. ഭരതപുത്രനായ അസിതന് ശത്രുക്കളുടെ എതിർപ്പ് മൂലം നാടുവിടേണ്ടി വന്നു, നാടുവിട്ട് ഓടിപ്പോകേണ്ടി വന്നു. അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അസിതന്. അതിൽ ആ ഒരു ഭാര്യമാർ തമ്മിലുള്ള ഒരു ചെറിയ ഒരു കുശുമ്പ കാരണം ഒരുവൾ എന്ത് ചെയ്തു, മറ്റവൾക്ക്, ഗർഭിണിയായവൾക്ക് വിഷം കലർത്തിയ ഭക്ഷണം കൊടുത്തു തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ആ കുമാരി നേരെ ചെവന മഹർഷിയെ ചെന്ന് അഭയം പ്രാപിച്ചു. അദ്ദേഹം അവളെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ നീ ഭയപ്പെടേണ്ട, നിൻ്റെ ഗർഭത്തിലുള്ള ശിശുവിന് ഒന്നും സംഭവിക്കില്ല. എന്നാൽ സപത്നി നൽകിയ വിഷമുണ്ടല്ലോ, ആ വിഷത്തോടു കൂടിയാണ് അവൻ ജനിക്കുന്നത്. വിഷം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഗരം. അങ്ങനെ ആ വിഷത്തോടു കൂടി അങ്ങനെ ജനിക്കുന്ന കുഞ്ഞിന് എന്താ പേര് വന്നതെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, സഗരൻ. ഗരം എന്ന് പറഞ്ഞാൽ വിഷം, സഗരൻ. അങ്ങനെയാണ് സഗരൻ, സഗരൻ എന്നാണ് പിന്നെ ആരുണ്ടാവുന്നത്, രഘുവിൻ്റെ പുത്രന്മാരും സഗരൻ എന്നാണ് അസമഞ്ജസൻ ഉണ്ടാവുന്നത്. അത് നമ്മൾ പഠിച്ചു അറിഞ്ഞു. ഭഗീരഥൻ്റെ പ്രയത്നം, വിംശമാനിൽ നിന്ന് ദിലീപനും ദിലീപനിൽ നിന്ന് ഭഗീരഥനും ഉണ്ടായി. ഭഗീരഥൻ്റെ പുത്രൻ കകുത്സൻ മകനാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് വിഖ്യാതനായ രഘു. അങ്ങനെയാണ് രഘുവംശം എന്ന് പറയുന്നത്. രഘുവിൻ്റെ പുത്രൻ കകുത്സൻ എന്ന് രാമന് പേരുണ്ട്. രഘുപുത്രനായതുകൊണ്ടാണ് രാഘവൻ എന്ന് പേരുന്നത്. ആ രഘുവിൻ്റെ പുത്രൻ എൻ്റെ പേര് പ്രത്യേകമാണ്, കൽമഷപാദ എന്നാണ്. പുരുഷമാംസം ഭക്ഷിക്കുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതെന്നാണ് എന്നാണ് അറിയപ്പെട്ടത്. അയാളുടെ മകൻ ശംഖണന് സുദർശനനും സുദർശനനിൽ നിന്ന് അഗ്നിവർണനും ഉണ്ടായി. അഗ്നിവർണനിൽ നിന്ന് ശീഘ്രകൻ, മരു, പ്രശുശ്രകൻ, അംബരീഷൻ, നഹുഷൻ, യയാതി എന്നിവർ രാജാക്കന്മാരായി. യയാതിയിൽ നിന്ന് നാഭാഗനും, നാഭാഗനിൽ നിന്ന് അജനും, അജനിൽ നിന്ന് ഇതാ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്ന ഈ സദസ്സിൻ്റെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ച് നിൽക്കുന്ന അയോധ്യാനാഥനായ ദശരഥനും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ആത്മജന്മാരാണ് വീരന്മാരായ ഈ രാമലക്ഷ്മണന്മാർ. ഇതാണ് വസിഷ്ഠൻ പരിചയപ്പെടുത്തുന്നത്, കുലമഹിമ, കുല പരമ്പരകളെ മുഴുവൻ ഇവിടെ കൊണ്ടുവരികയാണ്. സത്യവാദികളും ധർമ്മിഷ്ഠരുമായ ഇക്ഷ്വാകുവംശ രാജാക്കന്മാരുടെ തേജസ് വഹിക്കുന്ന ഇവർക്ക് ധർമ്മപത്നികളാകാൻ അല്ലയോ ജനക മഹാരാജൻ അവിടുത്തെ രണ്ട് പുത്രിമാരെ ഞാൻ വരിക്കുന്നു, അനുഗ്രഹിച്ചു നൽകിയാലും. ഇക്ഷ്വാകുവംശത്തിൻ്റെ ചരിത്രം മുഴുവൻ ചുരുക്കിയാണെങ്കിലും വളരെ വിഖ്യാതമായി പറഞ്ഞ വസിഷ്ഠനെ തൊഴുതുകൊണ്ട് ജനകൻ പറഞ്ഞു, എനിക്ക് രണ്ട് മക്കളാണുള്ളത്, സീതയും ഊർമിളയും. അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. ഇനി കന്യാദാനം നടത്തുന്ന ആൾ കന്യകയുടെ വംശചരിത്രവും പറയണമല്ലോ, അത് ഞാൻ പറയുന്നതാണ്, എൻ്റെ വംശമഹിമ എന്ന് ജനകൻ പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. ഈ കൂട്ടത്തിൽ കുലപരമ്പരയെക്കുറിച്ച് മുഴുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമാണ് എന്ന് പറയാൻ പറ്റില്ല. അതിലെ പേരുകളിലെ വ്യത്യാസങ്ങൾ കാണാം. തൃശങ്കുവിൻ്റെ പിൻഗാമിയായ വിശ്വാമിത്രൻ്റെ വാശിയേറിയ ഒരു ചില പരീക്ഷണങ്ങൾക്കൊക്കെ വിധേയനായ ഒരു
ഹരിശ്ചന്ദ്രൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കഥകളുടെ കാര്യം പറയുന്നേ ഉള്ളൂ. ഏതായാലും വളരെ വിപുലമായ ഒരു കുലപരമ്പര മുഴുവൻ വസിഷ്ഠഗുരു ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇനി ഇതുപോലെ നാളെ ജനക മഹാരാജാവ് തൻ്റെ വംശമഹിമ വെളിപ്പെടുത്തുന്നതാണ്. നമുക്കത് കേട്ടിരിക്കാം. പായസക്കുട്ടികളെ ഈ കഥ കേൾക്കൂ. അധ്യായം 24. മഹാന്മാരാണ് പൂർവികർ.